എന്താ ചെയ്ത്? എന്താ ചെയ്ത്? കൺമശിക്ക് കൈമലാക്കിയല്ലേ മുഖത്ത്. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രാവിലെ മുതലേ ഉച്ചവരെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അതേപോലെ ഇളനീർ ഷേക്ക് ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. അതുപോലെ തന്നെ ഇളനീർ വെള്ളം കൊണ്ട് സർബത്തൊക്കെ കൂട്ടി ഒരൈറ്റം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയില്. രാവിലെ എണീറ്റ് സുബസ്കാരൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാ കേട്ടോ. അപ്പോൾ ടൈം 6 മണി ആവാനായി, എന്നിട്ട് എരിടായി നിൽക്കാൻ കേട്ടോ, വെളിച്ചം വെച്ചിട്ടില്ല. അപ്പോൾ ഇനി മൂക്ക് ചായ വേഗം മദ്രസയിലേക്ക് പോകാനാകുമ്പോഴേക്ക് ചായ ആക്കാൻ വേണ്ടിയിട്ട് പോകാനാണ് കേട്ടോ. ഞാൻ സ്കാരൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം ഒക്കെ ചായ ആക്കാണ്. അതേപോലെ ഷംനോക്ക് ഗ്രീൻ ടീ ആട്ടോ. ഷംനോ ചായ കുടിക്കൂല, ചായ മാത്രമുള്ള കുടിക്കാത്ത കോഫി ഹോർലിക്സ് അങ്ങനത്തെ ഒക്കെ കുടിക്കട്ടോ, ബൂസ്റ്റൊക്കെ. അപ്പം ഞാൻ ഗ്രീൻ ടീ രാവിലെ തന്നെ എണീറ്റ പാടെ കളിക്കാൻ പോണ സമയത്തൊക്കെ ഗ്രീൻ ടീ കുടിക്കലുണ്ട് കേട്ടോ. അപ്പം ഗ്രീൻ ടീക്കും കൂടി വേണ്ടിയിട്ട് ഞാൻ വെള്ളം വെക്കാണ് കേട്ടോ. വെള്ളം ചൂടാകുമ്പോഴേക്കും ഞാൻ ഗ്രീൻ ടീയിലേക്കുള്ളതൊക്കെ സെറ്റാക്കി വെക്കാണ് കേട്ടോ. കാരണം ഗ്രീൻ ടീയിലേക്ക് വെള്ളമെല്ലാം തിളപ്പിക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ചൂടായാൽ മതി. ചൂടായ വെള്ളത്തിലേക്ക് നമുക്ക് നമ്മളെ ഗ്രീൻ ടീ വെച്ചെടുക്കട്ടോ. ഒരു 5 മിനിറ്റ് നമ്മളൊന്ന് വെയിറ്റ് ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് കുടിക്കട്ടോ. ശരിക്കും ഗ്രീൻ ടീ നല്ലതാണ് കേട്ടോ ശരീരത്തിന്. നമുക്ക് ഒരു ഉന്മേഷം ഉണ്ടാവും. ഷംനോക്ക് അത് കുടിച്ചിട്ട് പറയലുണ്ട്, ഒരു ഉന്മേഷമാണ് നമുക്ക് രാവിലെ എണീറ്റ പാടെ ഒരു ഗ്രീൻ ടീ കുടിക്കുമ്പോൾ. അതേപോലെ തന്നെ ഷുഗർ ഉള്ളവർക്കൊക്കെ നല്ലതാണ് കേട്ടോ ഗ്രീൻ ടീ കുടിക്കുന്നത്. അങ്ങനെ ഗ്രീൻ ടീൻ്റെ കളറൊക്കെ മാറി റെഡിയായി വരുന്നുണ്ട്. അപ്പോഴേക്കും നമ്മൾ ചായയിലേക്കുള്ള വെള്ളം തെളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ ചായപ്പൊടി ഇട്ട് കൊടുക്കാൻ. അപ്പം ഞാൻ എന്താ ഗ്രീൻ ടീയും ചായയൊക്കെ ഒന്ന് ഫാൻ്റെ വീട്ടിൽ വെക്കാണ്. നെഹമോക്ക് മദ്രസ് പോകാനായിട്ടുണ്ട്. അപ്പോഴേക്കും ഇത് ചൂടണയാൻ വേണ്ടിയിട്ട് ഒന്ന് ഫാൻ്റെ വീട്ടിൽ ഇടാൻ കേട്ടോ. നെഹമോൾ എന്തോ ഫ്രിഡ്ജിൽ നിന്ന് തരയുന്നുണ്ട്. രാവിലെ എണീറ്റ പാടെ മോളിൽ ചായ മാത്രം കുടിച്ചിട്ടാണ് അധികം പോക്കിട്ടോ. എന്താ റിസ്ക്കും കൈമ പിടിച്ചിട്ടാണ് വന്നത്. ഞാൻ പറയാതെ തന്നെ സ്വയം എടുത്ത് വന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ എത്ര എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ, ബിസ്ക്കറ്റോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലും മോള് കഴിക്കാത്തതാണ്. ഇന്നിപ്പോൾ കുറേ കാലത്തിന് ശേഷമാട്ടോ ഒരു റിസ്ക് എടുത്ത് കഴിക്കുന്നത് മദ്രസയിൽ പോകുമ്പോൾ. അപ്പം അതാ ഇത്താത്ത ചായ കുടിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ചിച്ചുമോളൊന്ന് പോയി നോക്കിയാണ്. അപ്പം നല്ല ഉറക്കത്തിലാണ് കേട്ടോ മോള്. ഞാൻ കുടിക്കും മോളെ, ടൈം ഒരുപാടായി. നെഹ്മോള് മദ്രസയിൽ പോയതിന് ശേഷമാണ് കേട്ടോ ഞാൻ പിന്നെ ഓതാനൊക്കെ ഇരിക്കലും, അല്ലെങ്കിൽ അവളെ കൂടെ ഇങ്ങനെ നടക്കണം, അവൾക്ക് ഓരോന്ന് എടുത്തു കൊടുക്കണം, പർദ്ദയും മഫ്തിയും ഒക്കെ എടുത്തു കൊടുക്കണം. അതേപോലെ തന്നെ നിസ്കരിക്കാനൊക്കെ നമ്മളെ കൂടെ നിന്ന് പറയണം. അപ്പം പിന്നെ ഞാൻ അവളെ ഇറങ്ങിയതിന് ശേഷം കേട്ടോ ഓതാനിരിക്കലും. അപ്പം മോളെ കുടിച്ച ഗ്ലാസ്സൊക്കെ ഒന്ന് ഞാൻ ടാബ്ലമെന്ന് എടുത്തു വെക്കട്ടെ. ഇന്ന് ഷംനോക്ക് കളി ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഗ്രീൻ ടീ ആക്കി കേട്ടോ. കളിയുള്ള സമയത്താണ് അധികം ഷംനോക്ക് ഗ്രീൻ ടീ കുടിക്കല്. അങ്ങനെ ഓതലൊക്കെ കഴിഞ്ഞ് ഇനി രാവിലത്തെ പരിപാടിയിലേക്ക് നിൽക്കാൻ കേട്ടോ. അപ്പോൾ ഷംനോക്കെ വന്നിട്ടുണ്ട്, കുറച്ചേരായി വന്നിട്ട് കൊളായിൽ ഇരിക്കേനെ ഞാൻ ഓതുന്ന സമയത്ത്. അപ്പോൾ ഇതാ വന്നിട്ട് ഗ്രീൻ ടീ കുടിക്കാൻ കേട്ടോ. അപ്പോൾ രാവിലെ ചായക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് ഓംലേറ്റ് ആക്കേണ്ടി കേട്ടോ. അപ്പോൾ ഷംനോക്ക് പറഞ്ഞ് ഓംലേറ്റ് ആക്കിയാൽ മതി പറഞ്ഞ്. അധികം ഞങ്ങൾ കോഴിമുട്ട പുഴുങ്ങലാണ്. അപ്പോൾ ഇന്ന് ഓംലേറ്റ് ആക്കി കേട്ടോ.
ഷംനോക്ക് അധികവും ചില ടൈമിൽ ഷംനോക്ക് പറയും മധുരട്ടിട്ട് ആക്കാന്. അപ്പൊ ഇന്ന് ഉപ്പിട്ടിട്ട് മതിയാണ്. അപ്പൊ ഞാൻ ഉപ്പിട്ടുങ്ങാണ്ട് കോഴിമുട്ട ഓംലേറ്റ് ആക്കി കൊടുക്കാണ്. എന്താണ് എന്താണ് ഉമ്മച്ചി അവിടെ കിടക്ക? ചൊന്ന് ചായ തരട്ടെ. നല്ല മോളല്ലേ. ചൊന്ന് ചായ തരട്ടെ. അങ്ങനെ എന്റെ ചിച്ചുക്കുട്ടി ഉറങ്ങിട്ടോ. ഉറക്ക് തെളിയാതെ എണീറ്റ് കഴിഞ്ഞാലേ ഇതുപോലെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് എന്നോട് കിടക്കാൻ പറയട്ടോ. അപ്പൊ നല്ല ഉറക്ക് തെളിഞ്ഞ എണീക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ മോള് ഫുള്ള് ഹാപ്പി ആട്ടോ അന്ന്. അപ്പൊ ഞാനിതാ വേഗം ഓംലേറ്റ് അടിക്കട്ടെ വിചാരിച്ചിട്ട് അടുക്കളയിലേക്ക് പോവാണേ. അല്ല എന്റെ പഠിച്ചോനെ, ഞാൻ ജനവാതി തുറന്നിടാൻ മറന്നു കേട്ടോ. എപ്പോഴും ഞാൻ ചായ കാച്ചുന്ന സമയത്താണ് കേട്ടോ ജനവാതി തുറന്നിടലേ. ഇന്ന് സത്യം പറഞ്ഞാൽ ഞാൻ മറന്നു കേട്ടോ ജനവാതിൽ തുറന്നിടാനും. അപ്പൊ നമ്മളെവിടെയൊക്കെ ചുറ്റിലും വീടാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അടുത്തടുത്ത് വീട്. കാരണം ഞാൻ ഭയങ്കര പേടിൻ്റെ ആളാണ്. ഒരു പൂച്ചനെ വരെ ഞാൻ പറഞ്ഞില്ലേ, പൂച്ചനെ വരെ എനിക്ക് പേടിയാണ്. അപ്പൊ എനിക്ക് അടുത്തടുത്ത് വീടുണ്ടാകുന്നത് എനിക്കൊരു സമാധാനമാണ് കേട്ടോ. അപ്പൊ ഞാൻ ഓംലേറ്റ് ആക്കാൻ പോവാണേ. എപ്പോഴും ഷംനോക്ക് ഓംലേറ്റ് ആക്കുമ്പോ ഒരു ഭാഗം മാത്രം വേവിക്കുന്നതാട്ടോ ഇഷ്ടം. രണ്ടു ഭാഗം അങ്ങനെ വേവിക്കുന്നത് ഇഷ്ടമല്ല. പക്ഷെ ഇത് ഞാനൊന്ന് രണ്ടു ഭാഗം ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഓംലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ എനിക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചായ ഒഴിക്കാൻ കേട്ടോ. ഓംലേറ്റ് എടുത്ത് ചായ കുടിക്കാന്ന് വിചാരിച്ച് നടക്കുമ്പോഴാണ് ചിച്ചുമോളെ കരച്ചില് കേൾക്കുന്നത്. രണ്ടാമത്തെ പ്രാവശ്യമാണ് കേട്ടോ എണീക്കുന്നത്. എന്താണ് രണ്ടാമത്തെ പ്രാവശ്യം കേട്ടോ ചുച്ചുമോളെ ഉറക്കിയിട്ട് ഞാന് പോണത്. അപ്പഴേക്ക് 7:30 ആയി. ഇനി നെഹമോക്ക് കൊണ്ടോ വെള്ള ചായയും ചോറൊക്കെ റെഡി ആക്കാനുണ്ട്. ചായ ഒഴിച്ചു പോയതാണ് കേട്ടോ നേരത്തെ. അപ്പൊ പോയി വന്നപ്പോഴേക്കും ചായ പച്ചവെള്ളം പോലെ ആയിട്ടുണ്ട്. അപ്പൊ പിന്നെ വലിച്ചാണ് കുടിച്ചൊന്നും നോക്കാതെ. അങ്ങനെ ചായ കൂടി കഴിഞ്ഞതിന് ശേഷം ഞാന് ഇന്ന് ചപ്പാത്തിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ തലേന്നത്തെ ചെമ്മീൻ കറി ഉണ്ട് കേട്ടോ. അപ്പൊ ഇതൊന്ന് ചൂടാക്കി എടുക്കണം. തലേന്നത്തെ മീൻകറിയൊക്കെ ഉണ്ടെങ്കിൽ അതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. പക്ഷെ പച്ചക്കറി ഉണ്ടെങ്കിൽ അത് തലേന്നത്തത് കൂട്ടുമല്ലോ കേട്ടോ. മീൻകറി എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അതൊന്ന് ചൂടാക്കി എടുക്കാണ് ഞാന്. ഇനി ചിച്ചുമോഴി എണീക്കുമ്പോഴേക്കും ചപ്പാത്തി പണി കഴിയണമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ ഇതാ വേഗം ഞാൻ അതാ പൊടി തരിക്കാൻ വേണ്ടി നിക്കാണ് കേട്ടോ. ആദ്യമൊക്കെ നമ്മള് തരിച്ചതിന് ശേഷം കേട്ടോ ടിനിയിൽ ആക്കി വെക്കല്. ഇപ്പൊ നമ്മള് ആവശ്യത്തിനനുസരിച്ചിട്ട് നമ്മള് തരിച്ചെടുത്തിട്ട് ഉപയോഗിക്കല കേട്ടോ ചെയ്യല്. അപ്പൊ ഇന്ന് ഞാൻ തണുത്ത വെള്ളത്തിലാട്ടോ പൊടി കൊയ്ക്കുന്നത്. ഞാൻ അതിന് മുന്നേ ഒരു മടക്കി പത്തിരി ഉണ്ടാക്കിയത് ചൂടുവെള്ളത്തിലായിരുന്നു. നമ്മളിവിടെ പൊതുവെ തണുത്ത വെള്ളത്തിലാണ് ചപ്പാത്തിയൊക്കെ കൊയ്ക്കല്. ചപ്പാത്തിക്കായാലും ഇനിയിപ്പോ സമോസയിലേക്കായാലും ഒക്കെ തണുത്ത വെള്ളം ആട്ടോ ഉപയോഗിക്കല്. അപ്പതാ ഞാൻ പരത്താൻ തുടങ്ങുമ്പോഴേക്കും പാന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ പരത്തലും ചുടലും കൂടി ആവുമ്പോ വേഗം കഴിയല്ലോ. നമ്മളിവിടെ ചപ്പാത്തി ചുടുമ്പോ നെയ്യോ വെളിച്ചെണ്ണ എന്തെങ്കിലുമൊക്കെ ഒഴിച്ചിട്ടാട്ടോ നമ്മൾ ചുട്ടെടുക്കല്. ഇവിടെ എല്ലാവർക്കും അത് ഇഷ്ടാണ്. അപ്പതാ ചപ്പാത്തി റെഡി ആക്കുമ്പോഴേക്കും ഷംനോക്ക് മീനൊക്കെ ആയിട്ട് വന്നിക്കണ കേട്ടോ. മീന് കൊണ്ടുവരുമ്പോഴേക്കും ഞാൻ വേഗം ചപ്പാത്തി പണി തീർക്കണേ വിചാരിച്ചിരുന്നു. പക്ഷെ ചിച്ചുമോള് ടൈമൊക്കെ തെറ്റിച്ചു കേട്ടോ. അപ്പൊ കുറച്ച് ലേറ്റ് ആയി പോയിട്ടോ ചപ്പാത്തി ആക്കാന്. അപ്പൊ ചപ്പാത്തി പണി കഴിഞ്ഞു കേട്ടോ. ഇനി രാത്രിയിലേക്കുള്ള മാവ് ഇവിടെ എടുത്ത് വെക്കാണ്. അപ്പൊ രാത്രി നമുക്ക് പരത്തി ചുട്ടെടുത്താ മതിയല്ലോ. അപ്പേക്ക് ഇതാ തേങ്ങ ഇടാൻ വേണ്ടിയിട്ട് ആള് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിവിടെ ഒരു തെങ്ങുള്ളൂ. പക്ഷെ മഷാല്ലാ നമുക്ക് ഉപയോഗിക്കാനുള്ള തേങ്ങ ഇതിന് കിട്ടലുണ്ട് കേട്ടോ. അപ്പൊ ഇതാ മൂന്നാമത്തെ പ്രാവശ്യമായിട്ട് എന്റെ ചിച്ചുമോള് എണീക്കുന്നത്. എന്താണ് ചിച്ചുമോളെ,
ചപ്പാത്തി തരട്ടെ അമ്മച്ചി, ചപ്പാത്തി തരട്ടെ. നടക്ക്, അവർക്ക് തെളിയാതെ വന്നാ ഞാൻ ഓളെ കൂടെ പോയി കിടക്കണം, അതിനാണ് ഇങ്ങനെ കരിയുന്നത് കേട്ടോ. നടക്ക്, അവിടെ കിടക്ക്, കിടക്ക് കിടക്ക്. മോക്ക് മൂത്രം ഒഴിക്കണ്ട, അച്ഛന് മൂത്രം ഒഴിക്കണ്ട. ചായ തരട്ടെ അമ്മച്ചി. പിന്നെന്താ വേണ്ടേ? അവിടെ തേങ്ങ തരണ്ട, ചെന്നോക്ക് ചിച്ചു. പാപന്റെ ഇപ്പന്റെ കൂടെ ചെന്നോക്ക് കൊലായിലേക്ക്. മഹത്താത്ത വന്നല്ലോ. ആ ഇത്താത്തനെ കണ്ടപ്പോ അനിയത്തി ഉണ്ടാണ് കേട്ടോ. ഭയങ്കര കലിപ്പിലാണ് ചിച്ചുമോൾ. എന്തായാലും കൊറച്ചേരത്തിന് ഈ കലിപ്പുണ്ടാവും. ചായ അടിക്കാൻ വരുന്നില്ല, പല്ലേക്കാൻ വരുന്നില്ല. എന്താ പറഞ്ഞു? അമ്മച്ചി ബ്രഷ് ഒക്കെ ചെയ്യിപ്പിച്ച നല്ല മോളല്ലേ. അമ്മച്ചി നല്ല കുട്ടിയല്ലേ. ചിച്ചുതാ ബ്രഷ് ചെയ്യാൻ പോവാണ് കേട്ടോ. നല്ല മോളാണ് നമ്മളെ ചിച്ചുമോള്. അപ്പൊ എന്തൊക്കെ പറഞ്ഞോട്ട് എന്റെ ചിച്ചുമോളെ സ്വഭാവം മാറുന്നില്ല കേട്ടോ. അപ്പൊ എന്തായാലും അവളെ കരച്ചിലൊക്കെ ഒന്ന് മാറട്ടെന്ന് ഞാനും വിചാരിച്ച്. അപ്പോഴേക്കും ഞാൻ അത് മുറ്റത്തേക്കൊന്ന് പോയതാട്ടോ. അപ്പൊ തേങ്ങ വലിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഹലോ, ക്രിസ്മസ് പരീക്ഷ ആണ്, അപ്പോ ഇന്ന് അറപ്പയാണ് സബ്ജക്റ്റും. ഇപ്പൊ വേഗം കുളിച്ചിട്ടില്ല, മദ്രസ വിട്ട് ഇപ്പൊ വന്നിട്ടോട് ചായ ഒന്നും കുളിച്ചിട്ടില്ല. വേഗം കുളിച്ചിട്ട് മാറ്റിയിട്ട് ചായ കുടിക്കാതിരിക്കുകയാണ്. ഞാൻ ഫോൺ എവിടെയെങ്കിലും വെച്ച് പോവാൻ കാത്തുക്കാട്ടോ നെഹമോളെടുത്ത് കളിക്കാനെ. അങ്ങനെ എടുത്ത വീഡിയോ ആണ് കേട്ടോ നെഹമോള്. അപ്പൊ അതാ ചിച്ചുമോൾ ഇപ്പോഴും ആ കലിപ്പ് മാറിയിട്ടില്ല കേട്ടോ. നെഹമോളെ തലയിൽ എണ്ണയേക്കാൻ പോവാണ് കേട്ടോ. ചെമ്പരത്തിയാതി എണ്ണയാണ് മക്കൾക്ക് രണ്ടാക്കും ഞാൻ തേച്ചെടുക്കല കേട്ടോ. നെഹമോള് ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് അവക്ക് തീരെ മുടിയില്ലായിരുന്നു കേട്ടോ. അപ്പൊ ഞാന് അവളായിട്ട് ടെക്സ്റ്റൈൽസിൽ പോയപ്പോ അവിടുന്ന് ഒരു ചേച്ചി പറഞ്ഞതാണ്, കോൾമുട്ടയുടെ വെള്ളയും ചിരട്ടക്കരിയും കൂടി കുട്ടിക്ക് ഒരു മൂന്നാല് ദിവസം തേച്ചു കൊടുക്കുക. അത് മുടി മുട്ട അടിച്ചതിന് ശേഷം കേട്ടോ. എന്നിട്ട് അതിനുശേഷം ചെമ്പരത്തി അതി എണ്ണ തേച്ചെടുക്കാൻ പറഞ്ഞു കേട്ടോ. അതിനുശേഷം മക്കൾക്ക് മുടി ശരിയായിട്ടുണ്ട്, ചിച്ചുമോക്കായാലും നെഹമോക്കായാലും. പിന്നെ ഞാന് ഒരു നെഹമോക്ക് ഒരു 4-5 വയസ്സ് വരെ എണ്ണ തേച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇൻഷാല്ലാ ചിച്ചുമോക്കും അങ്ങനെ തേച്ചു കൊടുക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പൊ ആ ടൈം 9 മണിയായി. അപ്പോഴേക്കും ഞാൻ അത് കറി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. മോക്ക് സ്കൂളിൽ നിന്ന് ചോറ് കിട്ടും, പക്ഷെ അവൾക്ക് ഇവിടുന്ന് കൊണ്ടുപോണതാണ് കേട്ടോ ഇഷ്ടം. അങ്ങനെ രണ്ട് കറിയും കലക്കിയിട്ട് ഞാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും എന്റെ ചുച്ചുമോള് ഇതാ ഓരോന്ന് പറഞ്ഞ് കഴിയുന്നുണ്ട് കേട്ടോ. മൂത്രം ഒഴിക്കാൻ കഴിയില്ല. ചുച്ചുമോട് പോയി. അമ്മച്ചി ഇത്താത്തൊക്കെ എല്ലാം ഉണ്ടാക്കി കൊടുക്കട്ടെ കേട്ടോ. എന്നിട്ട് അമ്മച്ചിന്റെ മടിയിലിരുന്നോ. നല്ല മോളല്ലേ. ചുച്ചുമോള് ഓരോന്ന് വാശി പിടിച്ച് കരിയാണ് കേട്ടോ. എനിക്ക് മൂത്രയ്ക്കാൻ കഴിയുന്നില്ല എന്നാട്ടോ ആദ്യം പറഞ്ഞത്. അപ്പൊ മൂത്രയ്ക്കലും പല്ലേക്കലകതപ്പൊ കഴിഞ്ഞിട്ടേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞ നമുക്കൊന്ന് ഡോക്ടറെ കാണിച്ചിട്ട് സൂചി വെക്കാന്ന് പറഞ്ഞപ്പോ മൂപ്പരൊന്ന് പേടിച്ചിട്ടോ. അപ്പൊ എന്നോട് പറഞ്ഞു ഇന്നൊന്ന് എടുക്കുന്ന് പറഞ്ഞ അതിനാട്ടോ കരിയുന്നത്. അങ്ങനെ നെഹമൂക്ക് കൊണ്ടുവരുള്ള ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുറച്ച് കഞ്ഞിവെള്ളം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്.
പിച്ചുമോള് വെറുതെ ഇങ്ങനെ കരയുന്നുണ്ടപ്പോ നെഹമോളെ കൂട്ടി കൊണ്ടുപോയിട്ട് ടി വി വെച്ചുകൊടുത്തോ. മായാവിയൊക്കെ കണ്ടതിനാൽ അങ്ങനെ ഇരിക്കുമോ? ഒക്കെ മായാവി കാത്തു. ഇതൊക്കെയാണ് മോക്ക് ഭയങ്കര ഇഷ്ടം. ഇനി ഞാൻ ആ നെഹമോക്ക് ഇത് ചോറൊക്കെ പാക്ക് ചെയ്യാണ് കേട്ടോ, സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിലേക്ക് ഞാൻ ഓംപ്ലേറ്റും ആക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മാന്ത കറി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മാങ്ങ ഉപ്പിലിട്ടത്. അതുപോലെ ഉപ്പിലിട്ടതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ മെയിനായിട്ട് ഉപ്പിലിട്ടൊക്കെ ഉണ്ടാക്കുന്നത് ഇപ്പേന്ന് കേട്ടോ. പിന്നെ അതായത് ചവച്ചോ ഇത് ഉപ്പിലിട്ടതാ തീർന്നോ ഇത്. അപ്പൊ രണ്ടാമറി വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അതും ഉപ്പിലിട്ട് വെക്കാനുണ്ട് കേട്ടോ. അപ്പൊ മോള് ചോറിന്റെ കൂട്ടത്തിൽ തന്നെ ഉപ്പിലിട്ട് വെച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോ അവക്ക് അങ്ങനെ ഭയങ്കര ഇഷ്ടമാണല്ലോ ആ ഉപ്പിന്റെ രസം. ആ ചോറിലേക്ക് പിടിക്കുമ്പോ തിന്നാൻ നല്ല രസമാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഓള് പറഞ്ഞ പോലെ തന്നെ ഞാൻ ചെയ്തു കൊടുത്തേക്കണേ കേട്ടോ. ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് ഭയങ്കര മടിയാണ് തിന്നാന്. ഇനി കറിയും കൂടി ഒഴിച്ചെടുത്താല് മോക്കുള്ള റെഡി ആയിട്ടോ. അപ്പൊ അവളുണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ സമാധാനമായല്ലോ. അപ്പൊ അതാ മോള് പോവാൻ വേണ്ടി റെഡി ആയി നിക്കുന്നുണ്ട്. ഇത്താത്തനാക്കി കൊടുക്കാൻ വേണ്ടിട്ട് വേറൊരാള് റെഡി ആയി നിക്കുന്നുണ്ട് കേട്ടോ. ചിച്ചുമോള് സ്കൂളിലാക്കി കൊടുക്കാൻ വേണ്ടിട്ട് ഇത്താത്തന്റെ കൂടെ പോകണമെന്ന് പറഞ്ഞ് കച്ചു തുടങ്ങി. അവളപ്പോഴുള്ള കച്ചിന് മതി തരുന്നത് പോണില്ലേ. വണ്ടിമ കയറിയപ്പോഴേക്കും നമ്മളെ ചിച്ചുമോളെ കരച്ചില് മാറി കേട്ടോ. അപ്പൊ പോവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ ആണ്. അപ്പൊ മോള് സ്കൂളിൽ പോയതിനു ശേഷം ഇനി ഞാൻ ചായ അടിക്കാതിരിക്കുന്നു കേട്ടോ. അപ്പൊ നമുക്ക് സമാധാനമായിട്ട് ഇന്ന് ചായ കുടിക്കാലോ. അപ്പൊ അതാ ഇനി അവള് കഴിച്ചതൊക്കെ ഒന്ന് എടുത്തു വെച്ചതിനു ശേഷം ഞാൻ കുടിക്കാൻ പോവാണ്. അടുക്കളൊക്കെ ആകെ ക്ലീൻ ആക്കാനുണ്ട്. അപ്പൊ ഇനി ആ പണികളൊക്കെ ചായ കുടിച്ചു കഴിഞ്ഞതിനു ശേഷം മോക്ക് കൊണ്ടുപോകാൻ വേണ്ടി കറി വേഗത്തിലാക്കിട്ടോ. അതേപോലെ മുളകിട്ട കറി അന്നേരം ഞാൻ അടുപ്പിൽ വെച്ചിന്. അപ്പൊ അത് ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ മീനിട്ട് കൊടുക്കാനേക്ക്. അപ്പൊ രാവിലെ തന്നെ രണ്ട് കറിയും റെഡി ആയിട്ടുണ്ട്. എന്തേ തത്തനാക്കി കൊടുത്തോ? മായാവില്ല ചായ കുടിക്ക. ചായ കുടിച്ചിട്ട് മായാവിനെ കാണട്ടോ. കുടിക്കവാ, വേം വാ, അല്ലെങ്കി ആ ടി വി ഓഫ് ആക്കൂ. അപ്പൊ ചായ കുടിക്ക മോളെ. ചിച്ചു വാ, ടി വി ഓഫ് ആക്കട്ടെ എന്നാല്. മോളെ കഴിക്കാൻ വിളിച്ചിട്ട് വരുന്നില്ല. അപ്പഴേക്കും ഞാൻ എന്നാ വേഗം കഴിക്കട്ടെ വിചാരിച്ചിട്ട് ചപ്പാത്തി വേഗം മുറിച്ചിട്ട് കഴിക്കാണ് കേട്ടോ. അല്ലെ ഇവന് ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കേണ്ടി വരും. അപ്പോ എല്ലാരും കൂട്ടത്തിലാകുമ്പോ നമ്മളും കഴിച്ചോളോ. ഞാനും വേഗം ഇരുന്ന് കഴിച്ചതിന് ശേഷം അവക്ക് കൊടുക്കാൻ പോവാണ് തലേന്നത്തെ ചെമ്മീൻ കറിയാണ് കേട്ടോ. അത്യാവശ്യം വലിയ ചെമ്മീനായിരുന്നു കിട്ടിയത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കറി വെച്ചിട്ട് തന്നെ. ചിച്ചുമോള് മായാവിയാണ് കേട്ടോ കാണുന്നത്. നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ബാലരമയില് ബുക്കില് വായിക്കലല്ലേ മായാവി. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഞാൻ കുറെ വായിച്ചിട്ടുണ്ട് ആ ബുക്ക് ബാലരമയിലെ കഥ. കാര്യമായിട്ട് വായിക്കുന്നത് മായാവിയാണ്. അപ്പൊ അതാ ഇപ്പത്തെ മക്കൾക്ക് ടി വിയിൽ തന്നെ മായാവി ഉണ്ടായിനെ കൊണ്ട് വായിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളും സത്യം പറഞ്ഞാല് കണ്ടിരുന്നു കേട്ടോ. നല്ല രസമാണ് കാണാന്. അങ്ങനെ ചിച്ചുമോളെ കൂടെ കുറച്ചേരം ഞാനും ഇരുന്ന് കണ്ടു കേട്ടോ മായാവിന്റെ കഥയൊക്കെ കുറച്ചേരം കേട്ട്. പക്ഷേ ടൈം പോണത് അറിയില്ല നമ്മൾ നോക്കിയിരുന്നാല്. അപ്പൊ അവക്ക് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് ഞാൻ ഇനി അടുക്കളയിലേക്ക് നിക്കട്ടെ കേട്ടോ. ഇനിയാണ് ക്ലീനിങ്ങുകളൊക്കെ ഉള്ളത്.
അതുപോലെ തന്നെ മീൻ പൊരിക്കാന് അങ്ങനത്തെ പണികളുണ്ട്. കറി ഞാൻ തുകുമിച്ചിട്ടില്ല, അപ്പൊ ആ പണികളൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ പാത്രം കഴുകല്, അപ്പൊ ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി അടിക്കലും തുടക്കലൊക്കെ ചെയ്യാ വിചാരിച്ച്. രാവിലെ ആയാൽ എല്ലാരും വീട്ടിലെ സ്ഥിതി ഇങ്ങനെ ആയിരിക്കല്ലോ അല്ലെ. സ്കൂളിലൊക്കെ പോവാന് കുട്ടികളുണ്ടെങ്കിൽ പിന്നെ പാത്രങ്ങളൊന്നും പറയണ്ടേയില്ല, എല്ലാ ഭാഗത്തും വലിച്ചിട്ടും കൊണ്ടായിരിക്കും. പാത്രമൊക്കെ കഴുകി കഴിഞ്ഞതിന് ശേഷം ഞാനിതാ കുടിക്കാൻ വേണ്ടി വെള്ളം വെക്കാൻ കേട്ടോ. അത് ഞാൻ വിട്ടുപോയിട്ടുണ്ട് വെക്കാന്. അപ്പൊ ഞാൻ ഇതിലേക്ക് 1-2 ഗ്രാമ്പു ഇട്ടിട്ടാട്ടോ വെക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കറി രണ്ടും തൂമിക്കാനും ഉണ്ട്, അതുപോലെ തന്നെ മീൻ പൊരിക്കാനും ഉണ്ട് കേട്ടോ. അപ്പൊ ആ രണ്ട് പണിയും കൂടി വേഗം കഴിക്കാണ്. അന്ന് ഉപ്പേരിയൊന്നും ആക്കുന്നില്ല, ഇന്ന് രണ്ടു തരം കറിയും മീൻപൊരിയും മാത്രമേ ഉള്ളൂ. അപ്പൊ രണ്ട് കറിയിലേക്കും ഉള്ളി ചുവന്നുള്ളി ഇട്ടിട്ടാണ് തൂമിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒറ്റ ഇതിൽ തന്നെ രണ്ട് കറിയിലേക്ക് തൂമിച്ചെടുക്കാണ് കേട്ടോ. തൂമിക്കല് കഴിഞ്ഞതിന് ശേഷം ആ ചട്ടിയിൽ തന്നെ ഞാൻ മീൻ പൊരിച്ചെടുത്തു കേട്ടോ. അങ്ങനെ മീൻ പൊരിക്കലൊക്കെ കഴിഞ്ഞ് അടുക്കളേന്റെ പണികളൊക്കെ കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. ഇനി ഇവിടെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാണ്. നമുക്കിവിടെ തേങ്ങ ഇട്ടപ്പോ ഇളനീര് കിട്ടിക്കുന്നു കേട്ടോ. അപ്പൊ ആ ഇളനീര് വെച്ചിട്ട് ഷേക്ക് ഉണ്ടാക്കണം. അപ്പോൾ ഇളനീർ വെള്ളം വെച്ചിട്ട് ഒരു ഐറ്റം ഉണ്ടാക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല നിങ്ങളോട്. അപ്പൊ അതൊക്കെ കാണിച്ചു തരുന്നു കേട്ടോ. അപ്പോഴേക്കും ഞാൻ വേഗം അടിക്കലും തുടക്കലൊക്കെ കഴിക്കുകയാണ്. ക്ലീനിങ് കൂടി കഴിഞ്ഞാല് ഇന്നത്തെ പണി ഫുള്ളായിട്ടോ. എന്നിട്ട് ഞാൻ ഇളനീരിലേക്ക് നിക്കാന്ന് വിചാരിച്ചിട്ടാണ്. ഗ്യാസ് അടുപ്പൊന്ന് നന്നായിട്ട് സൂപ്പൊക്കെ ഇട്ട് തുടച്ചെടുക്കട്ടോ. അപ്പൊ നമുക്ക് റാഹത്താണല്ലോ. അപ്പൊ മീനൊക്കെ പൊരിച്ചുകഴിഞ്ഞാല് പ്രത്യേകിച്ച് സോപ്പൊക്കെ ഇട്ടൊന്ന് തുടച്ചു കഴിഞ്ഞാല് ഒന്ന് വൃത്തിയാവും, സ്മെല്ലൊന്നും ഉണ്ടാകൂല്ല അല്ലേ. അപ്പൊ അടുക്കള ക്ലീൻ ആക്കിക്കുന്നു കേട്ടോ ഞാന്. ഇനി നമുക്ക് അകൊക്കെ ഒന്ന് അടിച്ചു വരി തുടച്ചെടുക്കട്ടോ. സബ്സ്ക്രൈബ് ചെയ്യല്ലേ. പിന്നെ കാർട്ടൂനൊക്കെ കണ്ട് ചിച്ചു സബ്സ്ക്രൈബ് ചെയ്യാനാണ് പറയണത്. കാർട്ടൂനെ കാണാന്.
എന്താ അവിടെ വെക്കാനേ? എന്ത് വെക്കാനി മോളെ? അവിടെ എന്താ വെക്കണ്ടേ? സോഫോ? അവിടെ എന്താ വെക്കണ്ടേ? ഫോണോ? എന്റെ ചിച്ചുമോളെ ഭാഷ എപ്പോഴും ഒന്ന് ക്ലിയർ ആവണില്ല കേട്ടോ. അവള് പറയുന്ന ചില കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല. ഇതേപോലെ തന്നെ നെഹമോള് ചെറിയ കുട്ടിയാണ് സമയത്ത്, ചിച്ചുമോക്ക് ഇപ്പൊ 3.5 വയസ്സായി, ഇനിയിപ്പോ അംഗലവാടിയിലൊക്കെ ചേർക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ മോളെ കുളിപ്പിക്കാന് വേണ്ടിയിട്ട് എണ്ണട്ടെടുക്കാണ്, എന്നിട്ട് ഞാൻ വേഗം ഒന്ന് തുടച്ചെടുക്കാൻ കേട്ടോ. എന്നാ കുറച്ചു നേരം തലയിൽ എണ്ണ പിടിക്കുകയും ചെയ്യും. അങ്ങനെ തുടക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ചുച്ചുമോളെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മുറ്റത്തേക്കൊന്ന് ഇറങ്ങി കേട്ടോ. അപ്പത് ആ വാതില് തുറന്ന പാടത് രണ്ട് പൂച്ച ഇങ്ങനെ കാത്തുക്കുണ്ട്. പൂച്ചയുണ്ട്, പൂച്ച കുട്ടിയുണ്ട് കേട്ടോ. ഞാൻ എന്തെങ്കിലും വേസ്റ്റ് ഇടാനാണോ വന്നത് എന്ന് വിചാരിച്ചിട്ടാണ്, പക്ഷെ ഞാൻ വേസ്റ്റ് ഇടാനല്ല എന്ന് മനസ്സിലായപ്പോ അത് അങ്ങോട്ട് തന്നെ പോവാണ് കേട്ടോ. എനിക്ക് ഭയങ്കര പേടിയാണ് പൂച്ച, അതുകൊണ്ട് തന്നെ വേസ്റ്റ് ഒക്കെ എന്തെങ്കിലും കൊണ്ടുവിടാൻ പോകുമ്പോ ഞാൻ എന്റെ കയ്യിലൊരു വടി പിടിക്കും കേട്ടോ. അടിക്കാനൊന്നല്ല, പക്ഷെ അതിനൊന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതാ വേസ്റ്റ് ഒക്കെ കാണുമ്പോ പൂച്ച നമ്മളെ അടുത്തേക്ക് വരില്ല, അപ്പൊ അത് പേടിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ അത് അവിടെ ചെറിയ രീതിയിൽ ചെടിയൊക്കെ ഉണ്ട് കേട്ടോ. ഷംനൊക്കെ ഓരോന്നും ഇങ്ങനെ കാണുമ്പോ വാങ്ങും, പക്ഷെ നോക്കുന്നത് മുഴുവൻ ഉപ്പയാണ് കേട്ടോ. വെള്ളം ഒഴിച്ചു കൊടുക്കലൊക്കെ ഇപ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. രാവിലെയും വൈകുന്നേരവും രണ്ടു നേരം ഉപ്പന്നെ കേട്ടോ നനച്ചൊക്കെ കൊടുക്കല്. ഈ വെള്ളയും പച്ചയും കളറായിട്ടുള്ള ഈ ഇല എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഒരു പ്രത്യേകത തോന്നല്ലേ അതിന്. അപ്പൊ അതാ പാവം പൂച്ച, ഞാൻ വേസ്റ്റ് കൊണ്ടുവന്നാന്ന് വിചാരിച്ചാ നോക്കിക്കണേ. എനിക്ക് പൂച്ചനെ പേടിയാന്ന് പൂച്ചക്ക് അറിയില്ലല്ലോ പാവം. അപ്പോ അതൊക്കെ കഴിഞ്ഞിട്ട് ചിച്ചുമോളെ കുളി കഴിഞ്ഞതിന് ശേഷം ഞാൻ അവളെ മേലെ പോയിട്ട് ഒന്ന് മാറ്റി കൊടുക്കാൻ വിചാരിച്ചു കേട്ടോ. എപ്പോഴും കാര്യമായിട്ടൊന്നും മുടി വാരാനൊന്നും ചിച്ചുമോള് വീട്ടിൽ നിന്ന് സമ്മതിക്കില്ല, പൗഡർ ഇടാൻ സമ്മതിക്കില്ല, കണ്ണ് എഴുതാന് വീട്ടിൽ നിന്ന് കേട്ടോ. അപ്പൊ ഞാൻ ഇന്ന് അതൊക്കെ ചെയ്ത് കൊടുക്കാൻ വിചാരിച്ച്. അപ്പൊ ഇതാ ഈ റൂമിലാണ് മക്കളെ കളിക്കുന്ന സാധനങ്ങളൊക്കെ വെച്ചത് കേട്ടോ. അപ്പൊ അവിടുന്ന് ഇതാ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടുവന്നിട്ട് ഇവിടെ എല്ലാ സാധനങ്ങളും നമ്മൾ അത്യാവശ്യം ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും ഈ റൂമിലാട്ടോ, കാരണം ഇവിടെ ആരും അങ്ങനെ ഉപയോഗിക്കലില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ റൂമിലാണ് എല്ലാ സാധനങ്ങളും വെക്കല്. അപ്പൊ അവിടുന്ന് ഇതാ തെരഞ്ഞു പിടിച്ച് ഓക്ക് പറ്റിയത് അവളെ സെലക്ട് ചെയ്തിരിക്കണം കേട്ടോ. എന്റെ നെഹമോള് മാറ്റിപ്പോയ കോലാണ് കേട്ടോ. പക്ഷെ അതിന് മാത്രം ഒന്നും വൃത്തിയേടാക്കിയിട്ടില്ല. പർദ്ധ ഒരു ഭാഗത്ത് വെച്ചിക്കണേ, ഓള് അയച്ചിട്ടൊരു ഭാഗത്ത് വെച്ചിക്കണേ, വേറെ ഓളെന്തൊക്കെ ഡ്രസ്സ് വാരി വലിച്ചിട്ടിക്കണ്, ചെറിയ രീതിയിലൊക്കെ പണി തന്നിക്കണ അവള്. അപ്പൊ ഞാൻ അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം. അപ്പൊ അതിന്റെ മുന്നേ ഈ പാത്തുകുട്ടിനെ ഒന്ന് സുന്ദരിയാക്കി കൊടുക്കും വേണം കേട്ടോ. അപ്പൊ ഡ്രസ്സൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ വെച്ചിട്ടുള്ള തലമല എന്തെങ്കിലുമൊക്കെ കാട്ടാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. ചിച്ചുമോള് നിന്ന് തേരി വയ്ക്കും. ചിച്ചു സുന്ദരിയാ വേണ്ടേ നമുക്ക്? ചിച്ചുമോള് ഓളെ കുട്ടിനെ സുന്ദരിയാക്കി കൊടുത്തതാട്ടോ. മുടി വരെയില്ല, മുടി ഒക്കെ പറിച്ചെടുത്തപ്പൊ പിന്നെ കട്ട് ചെയ്ത് കൊടുത്തതാണ് വായിലേക്ക് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ഞാൻ പൗഡറും കൺമഷും ഒക്കെ ചിച്ചുവിനും എടുത്ത് വെച്ചിരിക്കണം കേട്ടോ. അപ്പൊ കാര്യമായിട്ട് തന്നെ ഒന്ന് സുന്ദരിയാക്കി കൊടുക്കാന്ന് വിചാരിച്ച്. കൺമേശി ഇവിടെ വെക്ക്, ചുച്ചു ഇവിടെ വെക്ക് കൺമേശി. അതിന് ഇനി എവിടെ വരയ്ക്കാനാ മോളെ? അതിന്റെ മുഖം മുഴുവനും വരച്ചു വെച്ചിട്ടില്ലേ. നീ ചിച്ചുവിനെ മാറ്റി തരട്ടെ, ചിച്ചുവിനെ സുന്ദരിയാക്കി തരാം. വാ കുട്ടിക്കല്ല പൗഡർ, ഞാൻ എന്റെ കുട്ടിക്ക് ആദ്യം പൗഡർ ഇട്ട് കൊടുക്കട്ടെ കേട്ടോ.
വരണ്ടേ? ഇച്ചു സുന്ദരി ആവണ്ടേ? അല്ല മോളെ അങ്ങോട്ട് വാ. ചുമുക്ക് പൗഡർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് ഓളെ മുഖത്ത് തന്നെ ഇതിന് മുന്നേ കുറെ പ്രാവശ്യം കൊട്ടി കളിച്ചതാണ്. പൗഡർ കണ്ടാ പിന്നെ അവള് വിടൂല. അപ്പൊ അതുകൊണ്ട് തന്നെ അലമാരിയിലിട്ട് പൂട്ടലാണ്. കാരണം വെറുതെ നിലത്ത് വാരിയിടും, ബെഡില് വാരിയിടും, ഓളെ മേലിടും, ഓളെ കുട്ടിക്ക് ഇട്ട് കൊടുക്കും. ഇതൊക്കെയാണ് മോളെ പണി. അപ്പൊ അതാ ഇപ്പൊ ഓളെ കുട്ടിക്ക് ഇട്ട് കൊടുക്കാണ്. ചുച്ചു എന്താ കാട്ടനെ? ബേബിനെ സുന്ദരിയാക്കാ തന്നെ. അപ്പൊ ഞാന് ഓളോളം മോളെ സുന്ദരിയാക്കണം, പക്ഷെ എനിക്ക് എന്റെ മോളെ സുന്ദരിയാക്കാൻ കഴിയണില്ല. അപ്പൊ ഒന്നും കൂടി സോപ്പിട്ട് നോക്കട്ടെ. ചിച്ചു അമ്മച്ചി സുന്ദരിയാക്കി തരാം. നല്ല മോളല്ലേ ചിച്ചു? നല്ല മോളല്ലേ? പൗഡർ ഇടല് കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം കൺമേശ ഇടാണ് കേട്ടോ. പക്ഷെ ഓള് സമ്മതിക്കുമോ എന്ന് എനിക്കറിയില്ല. ഇപ്പത്തെ കളി കണ്ടിട്ട് അതിന് നിന്നെണ്ണില്ല മോള്. എന്തായാലും ഞാൻ ശ്രമിച്ചു നോക്കട്ടെ. അപ്പോ ഞാനിനി നോക്കിട്ടെടുക്കാൻ പോവാണേ. സമ്മതിക്കുമോന്നൊന്നും അറിയില്ല. എന്തായാലും ഒന്ന് ഇട്ടെടുക്ക. അങ്ങനെ എപ്പോഴൊന്നും ഇട്ട് കൊടുക്കലില്ല കേട്ടോ. വല്ലപ്പോഴൊക്കെ ഞാന് കണ്ണെഴുതി കൊടുക്കലുള്ളൂ. അതന്നെ അവള് സമ്മതിക്കൂല. അതാണ് ഒന്നാമത് സുന്ദരി ആവാന്ന് പറയുള്ളൂ. പക്ഷെ ഇതിനൊന്നും അധികം നേരം നിന്നില്ല മോള്. എന്തായാലും ഞാൻ ഒരു കൈ നോക്കട്ടെ. പൗഡറില് കളിക്കുന്ന തിരക്ക് അതിനെ കൊണ്ടാണ്. അല്ലാതൊന്നും മോൾ അങ്ങനെ വെക്കാനൊന്നും സമ്മതിക്കൂല. ഇനിതാ ഞാൻ അടിയില് കണ്ണെഴുതി കൊടുക്കാണ്. ഇതെനിക്ക് തോന്നുന്നു ചെറിയപ്പോ ചെറിയൊരു കരച്ചിലൊക്കെ ഉണ്ടാവും എന്നാണ്. മേലേക്ക് വെക്ക് ചിച്ചു, മേലേക്ക് വെക്ക്, മേലേക്ക് വെക്ക്. ഇല്ല ചിച്ചുന്റെ കണ്ണില് കുത്തി കുത്തൂല കേട്ടോ. അങ്ങനെ കൺമശിട്ടു കേട്ടോ. അതാണ് വലിയൊരു പണി കേട്ടോ. ചുച്ചുമോള് കണ്ണെഴുതാൻ തീരെ വെച്ചരില്ല. ഇതെന്നെ ഒക്കത്തിന് നിന്നിരുന്ന എന്താ വെച്ചാല് മോള് മോളെ കുട്ടിനെ മാറ്റിക്കുന്ന തിരക്കിലാണ്. കണ്ണെഴുതുന്നുണ്ട്, പൗഡർ വെച്ചിട്ട് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ആ ഇതിലാണ് ഓളൊന്നും അറിയാത്ത കേട്ടോ. ഈ ചിച്ചുമോളെ മുടി വാർന്നു കൊടുക്കുക അല്ലെ ചിച്ചുമോളെ. നമ്മളെ മുടി ആരാണ് അല്ലെ? സുന്ദരി കുട്ടിയാവാണ് എന്റെ മോള്. മുടി വാർന്ന് വാർന്ന് ഏത് കോലത്തിലാവും ഏത് രൂപത്തിലാവും എനിക്ക് തന്നെ അറിയില്ല കേട്ടോ. ഞാൻ ഏകദേശം ഒരു രൂപം വെച്ചിട്ട് ഇങ്ങനെ വാർന്നു നോക്കാണ് എത്തണോടത്തോളം എത്തട്ടെ വിചാരിച്ചിട്ട്. അതിന്റെ ഇടയിൽ എപ്പോഴാ കരച്ചിട്ട് തുടങ്ങാന്ന് അതും പറയാൻ പറ്റൂല കേട്ടോ. കാരണം ചിച്ചുമോള് കൊറേ നേരം ഒന്നും ഇങ്ങനെ വെച്ചേരില്ല. അപ്പൊ ഇങ്ങനെയാണ് കേട്ടോ ചുച്ചുമോളെ മുടി കെട്ടിയത്. ഇത് നമുക്ക് കുറച്ച് എണ്ണമായ ഉണ്ടായിനെ കൊണ്ടാണ് മോളെ തലയില് കുറച്ചും കൂടി ഒതുങ്ങിയിട്ട് കിട്ടിയത് കേട്ടോ മുടി. ആ കൺമശൊക്കെ എടുത്ത് കളിക്കാൻ തുടങ്ങിയിരിക്കണ് മൂപ്പര്. അപ്പൊ ഇനി മുന്നിനും കൂടി ഒന്ന് വൃത്തിയാക്കാണ്ട് കേട്ടോ. ചുച്ചു ഒന്ന് നോക്കട്ടെ ചുന്റെ മുടി. എന്റെ ചുച്ചുമോള് ഇതാ ഫാൻ ഇടാനായിട്ട് വിയർത്ത് കുളിച്ചിട്ടുണ്ട് കേട്ടോ. ആ ഫാൻ ഇടാൻ പറഞ്ഞിക്കിനെ. കുട്ടിന്റെ അതില് മറന്നു ഏതാണെന്ന് ശരിക്കിനോ. അപ്പൊ ഞാൻ ഫാൻ ഇട്ട് കൊടുക്കാണ്. ബേബിക്ക് പാട്ടാടി കൊടുക്കിച്ചു. അപ്പൊ അതാ കൺമശി കയ്യിലൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മള് തലയില് തേക്കൂല്ലേ, അതുപോലെ ഒന്ന് തേച്ച് നോക്കിയൊക്കെ ചെയ്യണുണ്ട് കേട്ടോ ചുച്ചുമോള്.
എന്തായാലും ഈ മുടി വാർന്നത് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്തോ എന്തായാലും കമന്റിലൂടെ വിവരം അറിയിക്കണം കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും കമന്റിലൂടെ വിവരം അറിയിക്കണേ. ഫാൻ ഇട്ടപ്പോ ശബ്ദം ക്ലിയർ ആവുന്നുണ്ടാവില്ല അല്ലേ. അപ്പൊ ഇതാ കണ്ണിലൊക്കെ കഴിഞ്ഞിട്ട് ഇതാ പല്ല് തേച്ച് കൊടുക്കാണ് കൺമശി എടുത്തിട്ട് ചുച്ചുമോള് അല്ലേ. പല്ല് തേച്ച് കൊടുക്ക. ചുച്ചുമോള് എന്താ ബേബിനെ കാട്ടണേ, എന്താ ചെയ്യണേ ബേബിനെ? പല്ല് തേച്ച് കൊടുക്കണേ തന്നെ. എന്നാ ചിരിക്കി, എന്നാ നീ ചിച്ചു പറ. അതല്ല ചിച്ചു എന്താ നേരത്തെ പറഞ്ഞേ? ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ പറ. ഹായ് എന്താ പറഞ്ഞേ? ആ പല്ല് തേക്കണ തിരക്കിലാണ്. ചുമ്മാ കണ്ണാടി പോയി നോക്ക്. ഇഷ്ടായോ? ഇഷ്ടായോ? സുന്ദരി ചെയ്യണല്ലേ. എന്താ ചെയ്ത്? എന്താ ചെയ്ത്? കൺമശിക്ക് കൈമലാക്കിയല്ലേ മുഖത്തും വാരി തേച്ച്. നോക്കട്ടെ. ഞാനൊന്ന് താഴെ പോയി വന്നപ്പോഴേക്കും ചിച്ചുമോള് നല്ല പണി വന്നിട്ടോ കൺമശക്ക് ആകെ മുഖത്തും കൈമലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ മാറ്റലൊക്കെ കഴിഞ്ഞതിന് ശേഷം താഴെ പോയി മോക്ക് ഭക്ഷണം കൊടുത്ത് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എല്ലാവരും കൂടി ഇന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ. അപ്പൊ ഇനി ഇളനീർ ഷേക്കൊക്കെ ഉണ്ടാക്കാൻ പോവാണേ. അപ്പൊ നേരത്തെ ആക്കി വെച്ച ഇളനീര് നമ്മളെ നെഹമോൾ സ്കൂളിൽ വിട്ട് വന്ന പാടെ അതൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു കേട്ടോ. അപ്പൊ വീണ്ടും കുറച്ചും കൂടി ഇളനീരൊക്കെ പൊളിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഇളനീർ വെള്ളം കൊണ്ട് ഒരു ഐറ്റം ഉണ്ടാക്കണ്ടേ. ഒന്നുമില്ല, ഇളനീർ വെള്ളത്തിലേക്ക് നമ്മള് കുറച്ച് സർബത്ത് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് കുടിച്ചു നോക്കാം. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പൊ നമ്മള് ഇതൊന്ന് പരീക്ഷിച്ചു നോക്കിയതാണ്. പരീക്ഷിച്ചപ്പോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായി. ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് കേട്ടോ ആ ഇളനീരിന്റെ ആ ഒരു ഇതും അതുപോലെ തന്നെ സർബത്തിന്റെ കൂടി ചേർന്നപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് കമന്റിലൂടെ ഇവരെ അറിയിക്കണം കേട്ടോ. അതേപോലെ ഇനി ഇളനീർ ഷേക്ക് അടിക്കാൻ പോവാണ്. അങ്ങനെ ഇളനീരിന്റെ കാമ്പൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത്യാവശ്യം ഇളനീര് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പാലൊഴിച്ചിട്ട് അതുപോലെ തന്നെ പഞ്ചസാര ഇട്ടിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഐസ്ക്രീം ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ്. പക്ഷെ ഞാനിവിടെ ചേർത്തിയിട്ടില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. അങ്ങനെ മുഴുവൻ ഇളനീര് ഇതുപോലെ അടിച്ചെടുത്തു കേട്ടോ. ഫസ്റ്റിൽ ഞാന് പാല് കുറേശ്ശെ ഒഴിച്ചിട്ടാട്ടോ ഞാന് ഇളനീര് അടിച്ചെടുത്ത്. പിന്നെ ലാസ്റ്റ് അടിച്ചെടുത്തപ്പോ അത്യാവശ്യം പാല് ഒഴിച്ചിട്ടാണ്. അപ്പൊ കുറച്ച് ലൂസായിട്ടുണ്ട്. കുറച്ച് ലൂസായിട്ട് കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണല്ലോ അല്ലേ. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കട്ടോ. ഇനി ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ടുള്ള ഇളനീർ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇളനീരിനെ പറ്റിയിട്ട് ഞാൻ പിന്നെ കുറെ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഒരുവിധ ആളുകൾക്കൊക്കെ ഇഷ്ടപ്പെടുമല്ലോ അല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ ഇതാ ഈ ഷേക്ക് എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യണം. അതുപോലെ തന്നെ ഇളനീർ വെള്ളം കൊണ്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.